ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ മെഷീനിലൊക്കെ കഷ്ടപ്പെട്ട് നൂല് കോർത്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും അല്ലേ. അത് നമ്മൾ ഈ ഒരു മെഷീനിലൊക്കെ നമ്മൾ എത്ര സ്പോട്ടിലൂടെ വേണം ഇതേപോലെ ത്രെഡ് ഇതേപോലെ എടുത്ത് കോർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. അത് ചെറിയ ചെറിയ ഹോൾസിലൂടെയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നൂല് തീർന്നു പോവുക, അല്ലെങ്കിൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി വേറൊരു കളർ ഇട്ട് കൊടുക്കണം. അങ്ങനെ വരും വീണ്ടും ഇതെല്ലാം കോർക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ചെറിയൊരു ദേഷ്യമെങ്കിലും വരാറില്ലേ. അപ്പം എനിക്ക് അങ്ങനെ ചെറിയൊരു മടിയുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ത്രെഡ് ഇടാനായിട്ടുള്ളൊരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിതേ ഇത്രയും സ്പോട്ടിലൂടെയൊക്കെ വേണം നമുക്ക് ഈ ഒരു ത്രെഡ് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ നൂലങ്ങ് പൊട്ടിപ്പോവുമോ, അല്ലെങ്കിൽ നൂൽ ഇതേപോലെ ഇവിടെ വെച്ച് അങ്ങ് തീർന്നു പോയെന്നിരിക്കട്ടെ. തീർന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ത്രെഡ് ഇതേപോലെ ഇവിടെ ഇതേപോലെ കിടന്നോട്ടെ, കണ്ടോ ഇവിടെ വരെ കിടക്കുന്ന ഈ ഒരു സ്റ്റേജിൽ നമ്മളപ്പം നൂല് തീരാറുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കവിഞ്ഞ് ഈ നൂല് വരാൻ പാടില്ല. ഇവിടെ വെച്ച് നിങ്ങൾ ഇതേപോലെ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ത്രെഡ് ഇനി പെട്ടെന്ന് എല്ലായിടത്തൂടെ വീണ്ടും നമുക്ക് കോർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെ ഈ നമ്മൾ ഇവിടെ ത്രെഡ് ഇവിടെ നമ്മൾ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ പൊട്ടിയ ഈ ഒരു ത്രെഡിന്റെ അറ്റവും ഈ ഒരു ത്രെഡും കൂടി ഇതേപോലെ ഒന്നിച്ച് ഇതേപോലെ പിടിക്കുക, കേട്ടോ. ഇതേപോലെ ഒന്നിച്ച് ഇതേപോലെ അറ്റം പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒരുപാട് കെട്ടല്ല, ജസ്റ്റ് ഇതേ ഇതേപോലെ ഒരു കെട്ട് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക, കണ്ടോ. ഈ കെട്ടിക്കൊടുക്കുന്നതിന്റെ ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ, കണ്ടോ. ഇതിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നമ്മുടെ പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പ്രഷർ ഫൂട്ടർ ലിഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു മെഷീനിൽ നമ്മൾ ലെഗ് കൊണ്ട് ലിഫ്റ്റ് ചെയ്യുന്നതേണ്ട ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ലിഫ്റ്ററെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രഷർ ഫൂട്ടർ ഇതേപോലെ ഉയർന്നിരിക്കും. അങ്ങനെ ഉയർന്നിരിക്കുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ് ഇതേപോലെ പിടിക്കുക. ഈ ഒരു ത്രെഡേ പിടിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രഷർ ഫൂട്ടർ ഇതേപോലെ ഉയർത്തി പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ത്രെഡേ വലിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഈ ഒരു ത്രെഡ് വരും. ഇത് ജസ്റ്റ് വിട്ട് കഴിഞ്ഞാണ് കണ്ടത്, ഇതിപ്പോൾ വരികയല്ല, ടൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇതേ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ത്രെഡ് ഇതേപോലെ വലിച്ചു കഴിയുമ്പോൾ കണ്ടോ ഈ ഒരു ത്രെഡ് വരുന്നത്, കണ്ടോ കണ്ടോ. അത് ഇതേപോലെ ത്രെഡ് വരുന്നത് കണ്ടോ, കണ്ടോ. ഇതേപോലെ ഇതിങ്ങനെ ജസ്റ്റ് കണ്ടോ ഇതേപോലെ ഈ ത്രെഡിങ് വരും, കണ്ടോ. ഈ ഒരു ആ ഒരു നീഡിലിനകത്തൂടെ വരെ നമ്മൾ കോർത്ത് കൊടുക്കാതെ കണ്ടോ ഇതേപോലെ വരുന്നത് കണ്ടോ, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ത്രെഡ് മാറ്റിയിട്ട് കൊടുക്കണം. ഇപ്പം നമുക്ക് ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, കണ്ടോ. കറക്റ്റ് ആയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം, കണ്ടോ. പിന്നെ ഇപ്പം നമുക്ക് ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് വേറൊരു നൂല് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കണം. അതും നമുക്ക് പിന്നെയും എല്ലാത്തിലും കൂടെ മാറ്റി പെട്ടെന്ന് മാറ്റിയിട്ട് വേണം, നമുക്ക് പ്രയാസമുള്ള കാര്യം. അപ്പം അതും എളുപ്പത്തിൽ ഇതേപോലെ ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതേപോലെ ത്രെഡ് നമ്മൾ ദേ ഇങ്ങനെ കോർത്ത് നമ്മളിങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ, ഏത് കളർ ത്രെഡാണോ ഇടേണ്ടത് ആ ഒരു ത്രെഡ് ഇതേപോലെ സ്പോട്ടിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന ത്രെഡ് ഇതേപോലെ പൊട്ടിച്ചു കൊടുക്കുക. പൊട്ടിച്ചു കൊടുത്തിട്ട് ഈ ത്രെഡിന്റെ അറ്റവും ഈ രണ്ടും കൂടി ഇതേപോലെ ഒന്നിച്ച് പിടിക്കുക. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതിനെ കെട്ടിക്കൊടുക്കുക. വേറൊരു കളർ ആണെങ്കിൽ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ഒരു പ്രഷർ ഫൂട്ടർ ഇതേപോലെ ഉയർത്തി കൊടുക്കുക. ഈ ലിഫ്റ്റർ ഇതേപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ നമ്മൾ ഇത് ഉയർന്നു വരും. ഇതുപോലെ നമ്മുടെ പ്രഷർ ഫൂട്ടർ ലിഫ്റ്റർ യൂസ് ചെയ്ത് നമ്മൾ ഇതേപോലെ ഇത് പ്രഷർ ഫൂട്ടർ ഇതേപോലെ ഉയർത്തി വെച്ചിട്ട് നമ്മളുടെ തന്നെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിന്റെ അറ്റം ഇതേപോലെ നമ്മളൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നമ്മുടെ ആ ഒരു കെട്ടിട്ട് ആ ഒരു ത്രെഡും ഇതും കൂടെ എല്ലാ സ്പോട്ടിലൂടെയും കണ്ടോ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് വരും, കണ്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെയും എപ്പോഴും എപ്പോഴും നമുക്ക് ഇതേപോലെ കോർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കണ്ടോ. ഇതേപോലെ നൂല് കയറി കണ്ടോ കറക്റ്റായിട്ട് ഇവിടെ വരും, കണ്ടോ. ഇവിടെ വരുമ്പം നമ്മൾ ജസ്റ്റ് ഇതേ ഇങ്ങനെ വരാൻ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേ അതിനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുത്താൽ മതി, കണ്ടോ. ഇതേപോലെ വന്നു, കണ്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇതിന്റെ ഈ ഒരു ത്രെഡ് നമ്മൾ കെട്ടിട്ടതിന്റെ അറ്റം ഉണ്ടല്ലോ ഇതങ്ങ് കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്കണം, കണ്ടോ. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് നൂല് കോർത്തെടുക്കാം. അപ്പം നൂല് ഇതേപോലെ നൂല് തീർന്നു പോകുമോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ കളർ നൂല് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ്. ചിലപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം അറിയാത്ത തുടക്കക്കാർ ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇതേപോലെ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടി ആ ഒരു ബെല്ല് ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.